ഇനി ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമുക്ക് രസകരമായ ചില ഒരുപാട് കാഴ്ചകളിലേക്ക് പോകാം. അതെ ഈ തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു ഹൈമവതി കുളമുണ്ട്. അതെ, ആ ഹൈമവതി കുളത്തിൽ യക്ഷിയുണ്ട് എന്നാണ് പലരും പറഞ്ഞേക്കുന്നത്. തീർച്ചയായും, പ്രത്യേകിച്ചും കാര്യവട്ടം ക്യാമ്പസിലെ കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ അവർ ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരു വിഷയം കൂടിയായിരിക്കും ഹൈമവതി കുളം. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ ഹൈമാവതി കുളത്തിൽ യക്ഷിയുണ്ടോ? ശരിക്കും അതാണ് ചോദ്യം. എന്തായാലും കാലങ്ങളായി പ്രചരിക്കുന്ന ഈ അന്ധവിശ്വാസത്തിന് വിരാമം ഇടാൻ വിദ്യാർത്ഥി കൂട്ടം ഇന്നലെ രാത്രി കുളക്കരയിലെത്തി എന്നുള്ളതാണ്. അതെ, ഹൈമാവതി കുളത്തെ ചൊല്ലിയുള്ള ദുരൂഹതകൾ അവസാനിപ്പിക്കുക എന്ന ഗവേഷക യൂണിയന്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു ഇത്. അതെ, എന്തായാലും നമുക്ക് ആ റിപ്പോർട്ട്, എങ്ങനെയായിരുന്നു അവരത് കണ്ടുപിടിച്ചോ യക്ഷിയെ എന്ന് നമുക്ക് നോക്കാം. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലെ ഹൈമവതി കുളത്തിനടുത്തേക്ക് പകൽ പോലും ആരും പോകാറില്ലായിരുന്നു. ഹൈമവതി എന്ന യക്ഷിയുടെ സങ്കേതമാണെന്നും പണ്ട് കുളത്തിൽ ചാടി മരിച്ച യുവതിയുടെ പ്രേതം അലയുകയാണെന്നും പല കഥകൾ കുളത്തെ ചുറ്റിപ്പറ്റി നിലനിന്നു. എന്നാൽ ഈ അബദ്ധധാരണകൾ പൊളിച്ചെഴുതണമെന്ന് ഒരുപറ്റം വിദ്യാർത്ഥികൾ തീരുമാനിച്ചപ്പോൾ ഇന്നലെ രാത്രി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒഴുകിയെത്തി. മണ്ണെണ്ണ വിളക്കും ചൂട്ടുകറ്റയും ഒക്കെയായി അരണ്ട വെളിച്ചത്തിൽ അണിനിരന്ന യുവത പതിറ്റാണ്ടുകളായുള്ള അന്ധവിശ്വാസമാണ് തൂത്തെറിഞ്ഞത്. സ്ഥലത്തെ നിഗൂഢമായി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിശ്വസനീയതയ്ക്ക് വേണ്ടിയിട്ട് ചില കെട്ടുകഥകളിവിടെ ഉറച്ചുപോയിട്ടുണ്ട്. അപ്പം ആ കെട്ടുകഥകളിലേക്ക് ശാസ്ത്രീയമായ അടിത്തറയോടുകൂടി തന്നെ സമീപിക്കുകയും വരും കാലങ്ങളിലെങ്കിലും ഇത്തരത്തിൽ കപടമായിട്ട് വിശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് യുക്തിസഹമല്ലാത്ത കാര്യങ്ങളെ വിശ്വസിക്കാൻ പാടില്ലാത്തൊരു സമൂഹത്തെ നമുക്ക് വേണ്ടുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ എല്ലാത്തിനെയും കാണാൻ കഴിയുന്ന ഒരു സമൂഹം നമുക്ക് വേണം. അത്തരത്തിലാണ് ഈ പരിപാടിയിലേക്ക് നമ്മൾ നീങ്ങുന്നത്. നല്ല രീതിയിൽ കുട്ടികളിൽ ബോധവൽക്കരിച്ച് ഇത് അങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥലമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നപ്പെട്ട ഒരു ഏരിയ അല്ല ഇത്. ഇതിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. ക്യാമ്പസിൻ്റെ സൗന്ദര്യം ഒരുപക്ഷെ നമുക്ക് പറയാം പൂർണ്ണമായിട്ടും ഈ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾക്ക് മറികടാൻ നടത്തിയ പ്രചരണമാണിതെന്നതിൽ ഇവർക്ക് രണ്ടു പക്ഷമില്ല. ഗവേഷക യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ക്യാമ്പസിന് പുറത്തുള്ള യുവജനങ്ങളും പരിപാടിക്കെത്തി. പാരാസൈക്കോളജിസ്റ്റ് പ്രൊഫസർ ജോർജ് മാത്യു, സന്ദീപാനന്ദഗിരി തുടങ്ങിയവർ പങ്കെടുത്ത സംവാദവും കുളത്തിന് സമീപം നടന്നു. അടുത്ത കാലത്ത് തുടക്കം കുറിച്ചിരിക്കുന്ന കുളം നവീകരണ പദ്ധതി പൂർത്തിയാകുന്നതോടെ കാലങ്ങളായി കാര്യവട്ടം ക്യാമ്പസിൽ പ്രചരിച്ച ഹൈമവതി കഥകൾക്ക് പൂർണ്ണ വിരാമമാകും. പ്രദീപ് സി നിർമ്മൺ, ന്യൂസ് 18, തിരുവനന്തപുരം. പ്രമുഖ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ജീവിതത്തിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ഇതൾ വിരിയുന്ന മഹാസാഗരം നാടകം വീണ്ടും അരങ്ങിലെത്തുന്നു. പ്രശാന്ത് നാരായണൻ രംഗരചനയും ആവിഷ്കാരവും നടത്തുന്ന മഹാസാഗരം 19 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ അരങ്ങേറും. സിനിമാ താരങ്ങളടക്കം പങ്കെടുക്കുന്ന റിഹേഴ്സൽ ക്യാമ്പ് പുരോഗമിക്കുകയാണ്. ഭ്രാന്തൻ വേലായുധനും കുട്ടിയടത്തിയും നിർമാല്യത്തിലെ വെളിച്ചപ്പാടും നാലുകെട്ടിലെ അപ്പുണ്ണിയും കാലത്തിലെ സേതുവും രണ്ടാമൂഴത്തിലെ ഭീമനും വടക്കൻ വീരഗാഥയിലെ ഉണ്ണിയാർച്ചയും ഒക്കെ അരങ്ങിൽ പുനരവതരിക്കുകയാണ്. MDയുടെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ കോർത്തിണക്കി ഒറ്റ നാടകമായി അവതരിപ്പിക്കുക എന്നതാണ് മഹാസാഗരത്തിന്റെ പ്രത്യേകത. വിവിധ ശൈലികൾ കോർത്തിണക്കിയാണ് നാടകമൊരുക്കുന്നതെന്ന് സംവിധായകൻ പ്രശാന്ത് നാരായണൻ. തിയേറ്ററിന്റെ ഒരു സ്റ്റഡിയും കൂടി ഇതിന്റെ ഒപ്പം MT വാസുദേവൻ സാറിന്റെ കൃതികൾ പഠിക്കുക, അത് അവതരിപ്പിക്കുക എന്നതുപോലെ തന്നെ ഇന്നോളം നടന്നിട്ടുള്ള പരീക്ഷണങ്ങളിലെല്ലാം വിജയം കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻസും കൂടെ ഇതിനകത്ത് കൂട്ടിയിണക്കിയിട്ടുണ്ട്. ചലച്ചിത്ര താരങ്ങളായ സുരഭി ലക്ഷ്മി, ബിനീഷ് കൊടിയേരി, നിസ്താർ അഹമ്മദ് എന്നിവർക്ക് പുറമെ നിരവധി കലാകാരന്മാർ അരങ്ങിലെത്തും. നാടകത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും അഭിമാനം. MT സാറിന്റെ ഒരുപാട് കഥകളെ അടുത്തറിയാനും അദ്ദേഹത്തിന്റെ എഴുത്ത് കൂടുതൽ ആഴത്തിൽ അറിയാനുമുള്ള ഒരു ഭാഗ്യം ഈ ഒരു നാടകം ചെയ്യുന്നതിലൂടെ കിട്ടിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് നാടകം അഭിനയിക്കുന്നത്. പിന്നെ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് MT സാറിൻ്റെ സ്ക്രിപ്റ്റിലെ ഒരു ഡയലോഗ് പറയുക, അല്ലെ MT സാറിൻ്റെ നോവലിലെ ഒരു കഥാപാത്രമായിട്ട് അത് ഏതിലായാലും അഭിനയിക്കാൻ പറ്റുക, അതിനൊരു ജീവൻ വെക്കാൻ കിട്ടുന്നത് ഒരു വലിയ മഹാഭാഗ്യമായി തന്നെ കരുതുന്നു. കഥാകൃത്ത് VR സുധീഷ് രചന നിർവഹിച്ച് കോഴിക്കോട് അവതരിപ്പിച്ച നാടകത്തിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയാണ് 19 തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുക. പ്രശാന്ത് നാരായണൻ ചെയർമാനും കന്നഡ നാടകാചാര്യൻ KG കൃഷ്ണമൂർത്തി ഡയറക്ടറുമായ കളം എന്ന പ്രസ്ഥാനമാണ് മഹാസാഗരത്തിന്റെ സൃഷ്ടാക്കൾ. MD എഴുതിയ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശിവദാസ് പൊയിൽക്കാവാണ്. ന്യൂസ് 18, തിരുവനന്തപുരം. ആഭരണങ്ങളും കരകൗശല വസ്തുക്കളുമായി തൃപ്തി ഷെട്ടി ഓൺലൈൻ വ്യാപാര രംഗത്തേക്ക്. ആലുവ ഇടത്തലയിലെ അൽ അമീൻ കോളേജാണ് ഇതിനുള്ള സാങ്കേതിക സഹായം നൽകിയത്. സംസ്ഥാനത്ത് മുദ്രാ ലോൺ ലഭിച്ച ആദ്യ ട്രാൻസ്ജെൻഡർ കൂടിയാണ് തൃപ്തി. www.tripti.com
തൃപ്തി .in എന്ന വെബ്സൈറ്റ് തൃപ്തി ഷെട്ടി എന്ന ട്രാൻസ്ജെൻഡറുടെ അതിജീവനത്തിന്റെ അടയാളം കൂടിയാണ്. മുദ്രാ ലോൺ ലഭിച്ചതോടെ ഉൽപ്പന്നങ്ങൾക്കായി അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്താനും മികച്ച രീതിയിൽ ആഭരണങ്ങളും മറ്റുൽപ്പന്നങ്ങളായി ഇവയെ ഒരുക്കിയെടുക്കാനും കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഓൺലൈൻ വ്യാപാര മേഖലയിൽ വിലാസമുണ്ടാകുന്നതോടെ വിൽപ്പനയിലും സജീവമാകാൻ കഴിയുമെന്നാണ് തൃപ്തിയുടെ പ്രതീക്ഷ. ഈ വർഷത്തിലെ ഏറ്റവും വലിയ തുടക്ക ഓൺലൈൻ ബിസിനസിൻ്റെ ആദ്യത്തെ ഒരു തുടക്കമാണ് നമ്മൾ അലമിൻ കോളേജിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അലമിൻ കോളേജാണ് നമുക്ക് ലാപ്ടോപ്പ് പിന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു സ്പോൺസറാണ് തന്നിരിക്കുന്നത്. വളരെ സന്തോഷത്തിലാണ്, വളരെ ഹാപ്പിയാണ്. എൻ്റെ ലൈഫിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റ് ഡിസൈനിങ്ങിനും ലാപ്ടോപ്പിനുമായി 600,000 രൂപ ചെലവായി. അലമിൻ കോളേജാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്. കോളേജിൽ ഒരുക്കിയ ട്രേഡ് എക്സ്പോയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സംഘടനയായ ജോയയുടെ പ്രസിഡന്റ് രഞ്ജു രഞ്ജുമാർ, ശീതൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് ഒളപ്പമണ്ണമന സന്ദർശിക്കാനെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ നിക്കൂട്ടിന് സ്വീകരണമൊരുക്കി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ. ഡോക്യുമെന്ററി ചിത്രീകരണത്തിനായി കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ സന്ദർശനം തുടരുന്ന നിക്കൂട്ട് ഒളപ്പമണ്ണമനയിലേക്ക് എത്തിയപ്പോഴാണ് മോഹൻലാൽ അപ്രതീക്ഷിത ആതിഥേയനായത്. ഒടിയൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി എത്തിയതായിരുന്നു മോഹൻലാൽ. തനിക്ക് ഏറെ പ്രിയപ്പെട്ട ലൈക്ക ക്യാമറയും പിടിച്ച് ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ നിക്കൂട്ട് ഒളപ്പമണ്ണ മനയിലെത്തുമ്പോൾ അവിടെ ആതിഥേയനായി കാത്തുനിന്നത് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ആയിരുന്നു. മോഹൻലാലിനൊപ്പം സംവിധായകൻ ശ്രീകുമാറും ചേർന്ന് നിക്കൂട്ടിനെ സ്വീകരിച്ചു. പിന്നെ അല്പനേരം കുശലം പറച്ചിൽ. ഇതിനിടെ മോഹൻലാലിനെ നിക്കൂട്ട് ക്യാമറയിലേക്ക് പകർത്തി. ഒളപ്പമണ്ണ മനയും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു. കേരളത്തിലെ കാഴ്ചകൾ സുന്ദരമാണ്. വിയറ്റ്നാം യുദ്ധത്തിന്റെ ഓർമ്മകൾ ഇന്നും മനസ്സിൽ നിന്ന് പോകാത്ത ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ശാന്തമായ കാഴ്ചകൾ വളരെ ആശ്വാസകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. Right today a lot of friend of my fame Rudush doing a movie about Vietnam War, the Kobel Yangko like this. I hope my next film they do my sham story like this, you know. ഫോട്ടോഗ്രാഫേഴ്സിന് സ്നേഹോപദേശം നൽകാനും മറന്നില്ല. 1000 ചിത്രം എടുക്കുന്നതിൽ അല്ല കാര്യം, ഏത് ഫ്രെയിം വെക്കും മുമ്പ് ഒരു നിമിഷം ചിന്തിക്കണമെന്നായിരുന്നു നിക്കൂട്ടിന്റെ ഉപദേശം. Oh, I like young Kutap today, you know, first when take picture thinking first, don't hold camera, shoot right away. ഒളപ്പമണ്ണമനയിലെ കാഴ്ചകൾ കണ്ട് സിനിമാ സെറ്റിൽ നിന്ന് ഭക്ഷണവും കഴിച്ചാണ് നിക്കൂട്ട് മടങ്ങിയത്. ന്യൂസ് 18 പാലക്കാട്. ഇപ്പോഴത്തെ ഈ സ്കൂളുകളും കോളേജുകളും എല്ലാം പണ്ടത്തെ കാലത്ത് ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഈ ക്ലാസ്സുകൾ റൂമുകളിൽ കാണുന്നു എന്നുള്ളതാണ്. കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ തലസ്ഥാനത്തെ ഒരു പൊതുവിദ്യാലയം ഹൈടെക്കായി. തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിലെ കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികളാണ് തൈക്കാട് ഗവൺമെന്റ് എൽപി സ്കൂളിലെ ഒരു ക്ലാസ് മുറി ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തിയത്. ഉദ്ഘാടകനായെത്തിയ വിദ്യാഭ്യാസ മന്ത്രി തെല്ലത്ഭുതത്തോടെയാണ് ക്ലാസ് മുറി കണ്ടത്. അത്രത്തോളം സൗകര്യങ്ങളാണ് തൈക്കാട് ഗവൺമെന്റ് എൽപി സ്കൂളിലെ ഹൈടെക് ക്ലാസ് മുറിയിൽ ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കൊപ്പം അല്പനേരം ചിലവിട്ട മന്ത്രി സി രവീന്ദ്രനാഥ് ക്ലാസ്സിലെ സൗകര്യങ്ങൾ നോക്കിക്കണ്ടു. സർക്കാരിന്റെ സഹായത്തിനൊന്നും കാത്തുനിൽക്കാതെ ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഒരു യജ്ഞത്തിന് തുടക്കമിട്ടത്. തൊട്ടടുത്ത ഗവൺമെന്റ് ആർട്സ് കോളേജിലെ കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികളാണ് ഇതിനാവശ്യമായ ഫണ്ട് സ്വരൂപിച്ചത്. വിദ്യാർത്ഥി സമൂഹത്തിനാകെ അനുകരണീയമായ മാതൃകയാണെന്നാണ് ഉദ്ഘാടകനായെത്തിയ മന്ത്രി സി രവീന്ദ്രനാഥ് ഇതിനെ വിശേഷിപ്പിച്ചത്. കുഞ്ഞനുജന്മാർക്ക് ഒരു കൈത്താങ് എന്ന ശീർഷകം കൂടി ആയപ്പോൾ അത് കൂടുതൽ മാതൃകയായി. കൈത്താങ് കൊടുക്കേണ്ടവർക്ക് കൈത്താങ് കൊടുക്കുക എന്നതൊരു മാതൃകയാണ്. കോളേജിലെ ഒരു വിഭാഗം എൽ പി സ്കൂളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാങ്കേതികമായി സഹായിക്കുക എന്നത് മറ്റൊരു മാതൃകയാണ്. സ്കൂളിൻ്റെ ഓരോ ക്ലാസ്സുകളും ഹൈടെക്കായി മാറുക എന്നത് മറ്റൊരു മാതൃകയാണ്. അങ്ങനെ നിരവധി മാതൃകകളുള്ളത് കൊണ്ടാണ് ഞാനത് അനുകരണീയവുമാണ് എന്ന് പറഞ്ഞത്. ഇത് മറ്റു കോളേജുകൾക്കും ആർട്സ് കോളേജിലെ മറ്റ് വിഭാഗങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ.
കലാലയങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം എന്നത് കേവലമായ അറിവ് സമ്പാദിക്കൽ മാത്രമല്ല, സമൂഹ നിർമ്മിതിയിലുള്ള ഇടപെടൽ കൂടിയാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന മാതൃകയും ഇതാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ബോളിവുഡിൽ നായികമാർ എത്ര മാറി മറിഞ്ഞു വന്നാലും മുൻനിരയിൽ ഇപ്പോഴും ഐശ്വര്യ റായ് തന്നെയാണ്, ഒരു സംശയവും ഇല്ല അക്കാര്യത്തിൽ. എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഐശ്വര്യയുടെ പുതിയ ലുക്കിനെ കുറിച്ചാണ്. ചുവന്ന ചുരുണ്ട മുടി ഇഴകളിൽ കൂടുതൽ സുന്ദരിയായ ഐശ്വര്യയുടെ ചിത്രങ്ങൾ ഏറെ ചർച്ചയാവുകയാണ് ഇപ്പോൾ. ഐശ്വര്യയുടെ ഫാഷൻ സെൻസും മേക്ക് ഓവറും അപാരമാണെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. അനിൽ കപൂറിനോടൊപ്പമുള്ള തന്റെ പുതിയ ചിത്രമായ ഫനേ ഖാനിന്റെ തിരക്കിലാണ് ഐശ്വര്യ. ചിത്രത്തിലും വേറിട്ട ഗെറ്റപ്പിലാണ് താരം എത്തുന്നത്. കേരളത്തിന്റെ പ്രതിഭകൾക്ക് ആദരം നൽകുകയാണ് ന്യൂസ് 18 മലയാളി. ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളി വ്യവസായി പ്രമുഖർ പ്രവാസ ലോകത്ത് നിരവധിയുണ്ട്. എന്നാൽ പെട്ടെന്ന് മലയാളികളുടെ മനസ്സിലെത്തുക അഞ്ചുപേരായിരിക്കും. ബിസിനസ് മുതൽ ജീവകാരുണ്യം വരെ എല്ലാ മേഖലകളിലും വലിയ സ്വാധീനം ചെലുത്തിയവരാണ് അവർ. എം എ യൂസഫ് അലി, ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും, തൃശൂർ ജില്ലയിലെ നാട്ടിക സ്വദേശി. 4,50,000 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവാണ് ഇന്ന് ലുലു ഗ്രൂപ്പിന്. മധ്യേഷ്യയുടെ വ്യാവസായിക വ്യാപാര രംഗത്തെ നിർണായക ശക്തി. 16,300 കോടി രൂപയാണ് യൂസഫ് അലിയുടെ ആസ്തി. 26,000-ലേറെ ഇന്ത്യക്കാരടക്കം 40,000-ത്തോളം പേർക്ക് തൊഴിൽ നൽകുന്നു. ഇന്ത്യക്കാരായ തൊഴിലാളികളിലേറെയും മലയാളികൾ. 2008 രാജ്യം ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ആഗോള മലയാളിയുടെ പ്രതിനിധിയാണ് ഇന്ന് എം എ യൂസഫ് അലി. രവി പിള്ള, വ്യവസായ മേഖലയിലെ ഇന്ത്യയുടെ വേറിട്ട മുഖമാണ് രവി പിള്ള. 1978 സൗദി അറേബ്യയിലെ നാസർ അൽ ഹാജിരി കോർപ്പറേഷൻ ഇൻഡസ്ട്രിയൽ കോൺട്രാക്ടേഴ്സ് എന്ന സ്ഥാപനത്തിലൂടെയാണ് വ്യവസായ ജീവിതത്തിന്റെ തുടക്കം. സൗദി അറേബ്യ, ഖത്തർ, UAE, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ബിസിനസ് സംരംഭങ്ങൾ. വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലും RP ഗ്രൂപ്പ് സജീവം. പത്മശ്രീ, പ്രവാസി സമ്മാൻ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. CK മേനോൻ, ബിസിനസ് ലാഭത്തിനു വേണ്ടി മാത്രമല്ലെന്ന് കരുതുന്നയാളാണ് പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോൻ. 7 രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം. ദോഹ കേന്ദ്രമാക്കിയുള്ള ബഹ്സാദ ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് CK മേനോൻ. ലോകത്തെ സമ്പന്ന രാജ്യമായ ഖത്തർ ഭരണാധികാരികൾ വരെ ബിസിനസ് പങ്കാളികളാണ്. വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ട്രാൻസ്പോർട്ടിംഗ്, സ്റ്റീൽ മാനുഫാക്ചറിംഗ്, എഞ്ചിനീയറിംഗ് ഉപകരണങ്ങളുടെ നിർമ്മാണം എന്നിവയാണ് ബഹ്സാദ ഗ്രൂപ്പിന്റെ പ്രധാന പ്രവർത്തന മേഖല. സണ്ണി വർക്കി, ജംസ് എഡ്യൂക്കേഷന്റെ സ്ഥാപകനും ചെയർമാനുമാണ് സണ്ണി വർക്കി. ദുബായ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. 11,200 കോടി രൂപയാണ് ആസ്തി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവം. വിദ്യാഭ്യാസമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നിരവധി സംരംഭങ്ങൾ നടത്തുന്നു. ജോയ് ആലുക്കാസ്, സ്വർണമെന്ന് കേട്ടാൽ മലയാളികൾ ആദ്യം ഓർക്കുന്ന പേരുകളിലൊന്നാണ് ജോയ് ആലുക്കാസിന്റേത്. തൃശൂരിൽ നിന്ന് ലോകത്തോളം വളർന്ന ബിസിനസ് പ്രതിഭ, ബൃഹത്തായ റീറ്റെയിൽ ഗ്രൂപ്പുകളിലൊന്നിന്റെ ചെയർമാൻ, ലോകവ്യാപകമായി മലയാളികൾക്ക് തൊഴിലവസരവും ഒരുക്കിക്കൊടുത്തു. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന് കീഴിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവം.